ഹലോ വെൽക്കം ടു ഷാലൂസ് വേൾഡ്. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടേയിരിക്കുന്നത് ബിസ്ക്കറ്റ് കപ്പ് ടീ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമ്മളുടെ തൃശ്ശൂരിലാണ് ആദ്യം വന്നത്. ഇവിടെ ഇപ്പോൾ ദുബായിലും ഇതിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ചോക്കോ ചിപ്സ് ആണ്. ചോക്കോ ചിപ്സ് ഇല്ലെങ്കിൽ നോ പ്രോബ്ലം, കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ്സ് മതി നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ചക്കരയാണ്. പിന്നെ അതിനൊപ്പം 2 ടേബിൾ സ്പൂണ് ബട്ടർ, മെൽറ്റ് ചെയ്ത ബട്ടറാണ് കേട്ടോ നമുക്ക് ആവശ്യം. പിന്നെ നമുക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ പൊടിച്ചിട്ടാണ് ഈ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അളവിനെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദയാണ്. പിന്നെ ഞാനിവിടെ 1 ടേബിൾ സ്പൂണ് വാനില എസൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 1 മുട്ടയാണ്. അപ്പോൾ മുട്ട റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. അപ്പോൾ മുട്ട ഇഷ്ടമല്ലാത്തവർക്ക് 1/2 കപ്പ് തൈര് വേണമെങ്കിൽ മുട്ടയ്ക്ക് പകരം യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൗളെടുത്തിട്ട് നന്നായി ഒന്ന് തുടച്ചിട്ട് എന്നിട്ട് നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂണ് മെൽറ്റ് ചെയ്ത ബട്ടർ, മെൽറ്റ് ചെയ്തതിന് ശേഷമാണ് 2 ടേബിൾ ഞാൻ മെഷർ ചെയ്തിട്ടെടുത്തത്. എന്നിട്ട് ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് ചക്കര നന്നായി ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ആ കട്ടക്കൊന്ന് പോയി കിട്ടും. ഓക്കെ, ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂണ് പൊടിച്ച പഞ്ചസാര, ഡയറക്റ്റ് പഞ്ചസാര അല്ല, നമ്മൾ പൊടിച്ചിട്ടാണ് പഞ്ചസാര ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാമായിട്ട് നമുക്കിതൊന്ന് നന്നായി ഒന്ന് വിസ്ക് എടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക, അല്ലെങ്കിൽ ഒരു സ്പൂൺ എടുത്തിട്ടായാലും കുഴപ്പമില്ല, നന്നായി ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഉപ്പിട്ടാൽ മതി, ഒരുപാട് ഇടണ്ട, ഒരു ഇത്തിരി ഉപ്പിട്ടാൽ മതി കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് വാനില എസൻസ്, അപ്പോൾ 1 ടേബിൾ സ്പൂണ് വാനില എസൻസ് കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം വീണ്ടും. ഇനി നമുക്കിതിലോട്ട് 1 കോഴിമുട്ട, അപ്പോൾ കോഴിമുട്ട ഇവിടെ ഞാൻ റൂം ടെമ്പറേച്ചറിൽ വെച്ചതാണ്, തണുത്തതല്ല, റൂം ടെമ്പറേച്ചറിലുള്ളതാണ്. ഇപ്പോൾ മുട്ട ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ 1/4 കപ്പ് തൈര് മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ മുട്ടയുടെ പകരം. ഇനി ഇതിലോട്ട് 1 കപ്പ് മൈദ, മൈദയും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് നമ്മൾ ചപ്പാത്തി കുഴക്കൂലേ അതുപോലെ 1/2 ആക്കിയിട്ട് വേണം മൈദ ഇതിലോട്ടിടാം. അപ്പോൾ ഞാൻ 3 പാർട്ടീഷനായിട്ടാണ് ഇതിലോട്ട് ആഡ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ തന്നെ കീപ്പപ്പ് ചെയ്യാൻ നോക്കുക. കൺസിസ്റ്റൻസിയിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മേലെയോ അല്ലെങ്കിൽ താഴോട്ടോ ആയാൽ ചിലപ്പോൾ നമ്മളെ ടീ കപ്പ് കറക്റ്റ് ആവണമെന്നില്ല, നമ്മളെ കുക്കി ശരിക്കും കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ അത് നന്നായി നോക്കുക, കാരണം ഞങ്ങൾക്ക് ഒരുപാട് മിസ്റ്റേക്സ് വന്നിട്ടാണ് ഇത് കറക്റ്റായിട്ട് ഇപ്പോൾ ഈ സെയിം കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഞാൻ പറയണത്. ഒരുപാട് ഫോൾട്ട് വന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയായിട്ട് നോക്കിയിട്ട് വേണം കേട്ടോ കൺസിസ്റ്റൻസിയിൽ കറക്റ്റ് ആക്കണത്. ഇനി ഇതിലോട്ട് എന്താ പറയുക, നമ്മൾ ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് ബാറില്ലേ അത് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതിലോട്ട് ആഡ് ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. എന്നിട്ട് ഞാനിത് എന്ത് ചെയ്തു, ഒരു 10 മിനിറ്റ് ഇതേപോലെ റാപ്പ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് കപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ സ്റ്റൗവിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചെമ്പിയിൽ നമുക്കൊരു കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കൊരു പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ പ്രീ ഹീറ്റ് ചെയ്യാൻ ഞാനൊരു 10 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചത്. ആ സമയം കൊണ്ട് നമ്മളുടെ കുക്കിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടോ, നല്ല സോഫ്റ്റാണ്, നമ്മുടെ കയ്യിലൊന്നും പശപ്പശപ്പ് ഉണ്ടാവില്ല, ഒട്ടിയിട്ടൊന്നുമില്ല, കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കണ്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സെറാമിക് കപ്പ് അല്ലെങ്കിൽ സിലിക്കോൺ കപ്പ് കിട്ടും നമുക്ക്, അല്ലെങ്കിൽ ഒരു ഫോയിൽ കപ്പ് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പം ഈ 3 എണ്ണത്തിലാണ് പൊതുവെ എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടത്. അപ്പോൾ അതിലോട്ട് ബട്ടർ നന്നായി ഒന്ന് തേച്ചു കൊടുക്കാം, അതിന് ശേഷം മൈദ ഒന്ന് നന്നായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. ഈ രണ്ടും ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച കുക്കി കപ്പ് അതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ നല്ല ഒട്ടി പിടിക്കും, അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് നമുക്കൊരു നല്ലൊരു ബൗളാക്കിയിട്ട് നന്നായി ഒന്ന് ഇതുപോലെ ബോട്ടം ഒന്ന് ആദ്യം കറക്റ്റ് ആക്കണം. ബോട്ടമാണ് നമ്മളുടെ മെയിൻ സംഭവം. അപ്പോൾ ബോട്ടം ഒന്ന് നന്നായി ഒന്ന് കട്ടിയോടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഒരു തിന്നായിട്ടുള്ള രീതിയിലാക്കരുത് നമ്മളുടെ കുക്കി കപ്പ്, എപ്പോഴും നല്ല കട്ടിയോടെ വേണം. എന്നാലേ നമ്മളുടെ ചായ ഒഴിക്കുമ്പോൾ ലീക്കാവാതെ അത് നിൽക്കാനുള്ള ശേഷി ഉണ്ടാവുള്ളൂ അതിന്. അപ്പോൾ അത് നന്നായി ഒന്ന് ശ്രദ്ധിക്കാം. ഇനി
ഞാനിതേപോലെ ഒരു സ്റ്റീൽ കപ്പ് വെക്കുന്നുണ്ട്. സ്റ്റീൽ കപ്പ് വെക്കുന്നതിൻ്റെ മെയിൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്തിട്ട് വരുമ്പോൾ അത് പൊങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഷേപ്പ് അതുപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതേപോലെ സ്റ്റീൽ കപ്പ് എടുത്തിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കുന്നത്. എന്നിട്ടിതാ ഞാനിതാ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഒരു 10 മിനിറ്റ്. എന്നിട്ടാണ് നമ്മളിത് ബേക്ക് ചെയ്യണം. അപ്പോൾ നന്നായി ഒന്ന് അടച്ച് വെക്കണം. അപ്പോൾ അടച്ച് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ എന്തെങ്കിലും ഒരു ഭാരം വെക്കണതാണ് നല്ലത്. അപ്പോൾ ആ ഒരു ചൂട് അതിൽ തന്നെ നിൽക്കും. അപ്പോൾ ഞാനിത് അടച്ച് വെച്ചിട്ടൊരു 25 മിനിറ്റ് എനിക്കെടുത്തു ഇതൊന്ന് ബേക്ക് ചെയ്ത് കിട്ടാൻ. അപ്പോൾ ആ 25 മിനിറ്റ് ഒന്ന് കഴിയട്ടെ. അങ്ങനെ നമ്മുടെ ബിസ്ക്കറ്റ് കപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേറൊരു ഫോൾട്ട് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂടോടെ ആ കപ്പിൽ നിന്ന് ഒരിക്കലും ഈ ബിസ്ക്കറ്റ് കപ്പ് എടുക്കരുത്. നല്ല തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ആ കപ്പ് എടുക്കാൻ നോക്കുക. ചൂടോടെ എടുത്തിട്ട് അത് പൊട്ടിപ്പോയി 2 പ്രാവശ്യം. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ആ ചൂടോടെ എടുത്തപ്പോഴാണ് അത് സംഭവിച്ചതെന്ന്. പിന്നെ ഇതേപോലെ ഫോയിൽ റൗണ്ട് കപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഓരോ ഡിസ്കൗണ്ട് സെൻറ്റേഴ്സിലൊക്കെ അവൈലബിൾ ആണ്, സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങിക്കുക. അതാണെങ്കിൽ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. ഇനി ഞാനിവിടെ ഇതേപോലെ ചോക്ലേറ്റ് സിറപ്പ് എടുത്തിട്ടാണ് ഒന്ന് അതിൻ്റെ ഉള്ളിൽ ഡെക്കറേറ്റ് ചെയ്തത്. ചോക്ലേറ്റ് സിറപ്പില്ലെങ്കിലും കുഴപ്പമില്ല. ചോക്ലേറ്റ് ബാർ ഒന്ന് പാലിയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഗനാഷ് പോലാക്കിയാൽ മതി. അപ്പോൾ വേറൊരു ടേസ്റ്റാണ് അതിന്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മളിതേപോലെ ഒന്ന് ചായ ഒഴിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയൊക്കെ ലീക്കായിട്ടില്ല. ഒരു 10-15 മിനിറ്റ് വരെ അത് ലീക്കാവാണ്ട് തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് ഒരു നനവ് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ട്രെൻഡായി പോയിക്കൊണ്ടേയിരിക്കണതാണ്. അപ്പോൾ ദുബായിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുതേ.